കോഴിക്കോട്ടെ സാമൂതിരി രാജാവിന്റെ നാവികപ്പടയുടെ നായകനായിരുന്നു കുഞ്ഞാലിമരക്കാർ. 1498 ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാരുമായി ഐതിഹാസികമായ കപ്പൽ യുദ്ധങ്ങളിൽ അസാമാന്യ പാടവം തെളിയിച്ച ആളായിരുന്നു കുഞ്ഞാലിമരക്കാർ. അങ്ങനെയുള്ള കുഞ്ഞാലിമരക്കാരെ അടുത്ത കാലത്ത് വെള്ളിത്തിരയിൽ എത്തിച്ച സംവിധായകനാണ് പ്രിയദർശൻ. 2021 December 2 തിയേറ്ററുകളിലെത്തിയ മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമയിൽ മോഹൻലാലാണ് കുഞ്ഞാലിമരക്കാരായി വേഷമിട്ടത്. 100 crore ചെലവിൽ നിർമ്മിച്ച സിനിമയ്ക്ക് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നുവെങ്കിലും അത്രത്തോളം തന്നെ വിമർശനങ്ങളും സിനിമയെ തേടിയെത്തിയിരുന്നു. സാങ്കേതിക മികവും ശബ്ദമിശ്രണവുമാണ് ഈ സിനിമയെ മികച്ചതാക്കിയത്. എന്നാൽ സിനിമയിലെ സാങ്കേതിക നിലവാരം വളർച്ച പ്രാപിക്കാത്ത കാലത്തും വെള്ളിത്തിരയിൽ നമുക്കൊരു കുഞ്ഞാലിമരക്കാർ ജനിച്ചിരുന്നു. മലയാള സിനിമയിലെ ആദ്യ കുഞ്ഞാലിമരക്കാർ കൊട്ടാരക്കര ശ്രീധരൻ നായരാണ്. 1967 പുറത്തിറങ്ങിയ കുഞ്ഞാലിമരക്കാർ എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിലാണ് കൊട്ടാരക്കര ശ്രീധരൻ നായർ എന്ന മഹാനടൻ കുഞ്ഞാലിമരക്കാറായി നിറഞ്ഞാടിയത്. TK പരീക്കുട്ടി നിർമ്മിച്ച സിനിമ സംവിധാനം ചെയ്തത് SS രാജനാണ്. K പത്മനാഭൻ നായരുടേതായിരുന്നു തിരക്കഥയും സംഭാഷണവും. ഭാസ്കര റാവുവായിരുന്നു ഛായാഗ്രാഹകൻ. 200,000 താഴെയായിരുന്നു ചിത്രത്തിന്റെ ബജറ്റ്. ചെന്നൈയിലെ സത്യ ശ്യാമള സ്റ്റുഡിയോകളിലായാണ് ചിത്രത്തിന്റെ കൂടുതൽ ഭാഗങ്ങളും ചിത്രീകരിച്ചത്. ഔട്ട്ഡോർ ഷൂട്ട് തീരെ കുറവായിരുന്നു. സിനിമയിൽ സാമൂതിരിയായി പ്രേംജിയും പൂവളപ്പിൽ നാണു എന്ന സാഹസികന്റെ റോളിൽ പ്രേം നസീറും കാമുകിയുടെ വേഷത്തിൽ ജ്യോതിലക്ഷ്മിയും അഭിനയിച്ചു. സാങ്കേതികത ഇന്നത്തേതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു കടുകുമണിയുടെ അത്ര പോലും വലുതല്ലാതിരുന്ന കാലത്തായിരുന്നു അങ്ങനെയൊരു ശ്രമം എന്നതും ഓർക്കണം. അതിന്റേതായ പരിമിതികളും ചിത്രത്തിനുണ്ടായിരുന്നു. അക്കാലത്ത് വലിയ വിജയം നേടിയ ചിത്രമായിരുന്നില്ല കുഞ്ഞാലിമരക്കാർ. എങ്കിലും മികച്ച പ്രാദേശിക ചിത്രത്തിനുള്ള രജതകമലം കുഞ്ഞാലിമരക്കാരെ തേടിയെത്തി. കുഞ്ഞാലിമരക്കാർ എന്ന സിനിമ ഇന്ന് ഓർക്കപ്പെടുന്നത് 3 കാര്യങ്ങളുടെ പേരിലാണ്. 1. കുഞ്ഞാലിമരക്കാരുടെ റോളിൽ കൊട്ടാരക്കരയുടെയും സാമൂതിരിയായി പ്രേംജിയുടെയും ഉജ്ജ്വലമായ അഭിനയം. 2. P. ജയചന്ദ്രൻ എന്ന ഭാവഗായകന്റെ സിനിമാ അരങ്ങേറ്റം. 3. മികച്ച പ്രാദേശിക ചിത്രത്തിനുള്ള രജതകമലം എന്ന അംഗീകാരം. P. ഭാസ്കരൻ രചിച്ച് B. A. ചിദംബരനാഥ് ഈണമിട്ട 6 ഗാനങ്ങളാണ് സിനിമയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ഒരു മുല്ലപ്പൂ മാലയുമായി എന്ന യുഗ്മഗാനം പാടിയാണ് പിന്നണി ഗായകനായി P. ജയചന്ദ്രൻ സിനിമയിൽ തുടക്കം കുറിച്ചത്. കൂടെ പാടിയത് കോഴിക്കോട്ടുകാരി പ്രേമയായിരുന്നു. P. ജയചന്ദ്രൻ എന്ന പുതിയൊരു ഗായകനൊപ്പം പാട്ട് പാടിയതിന്റെ അനുഭവം പിന്നീട് പ്രേമ ഇങ്ങനെയാണ് ഓർത്തത്: പുതിയൊരു ഗായകന്റെ കൂടെയാണ് പാടേണ്ടത് എന്ന് സംഗീത സംവിധായകൻ ചിദംബരനാഥ് പറഞ്ഞപ്പോൾ കൗതുകം തോന്നി. സ്റ്റുഡിയോയിൽ വെച്ചാണ് ജയചന്ദ്രനെ ആദ്യം കണ്ടത്. തുടക്കക്കാരന്റെ പരിഭ്രമമുണ്ട്. 2 സിനിമയിൽ പാടിയിരുന്നുവെങ്കിലും എന്റെ കാര്യവും മെച്ചമല്ല. ഒരു ദിവസം മുഴുവൻ റിഹേഴ്സൽ നോക്കിയിട്ടും ശരിയാകുന്നില്ല. റെക്കോർഡിംഗ് അടുത്ത ദിവസത്തേക്ക് നീട്ടേണ്ടി വന്നു. ദൈവാനുഗ്രഹത്താൽ അന്ന് എല്ലാം ഓക്കെയായി. അന്ന് പാട്ടുപാടി സ്റ്റുഡിയോ വിട്ട പ്രേമ പിന്നീട് അപൂർവം ചിത്രങ്ങളിലെ പാടിയുള്ളൂ. 1965 കുഞ്ഞാലിമരക്കാറിലെ പാട്ടുകൾ റെക്കോർഡ് ചെയ്തത്. എന്നാൽ സിനിമ റിലീസായത് 1967. അതിനിടെ 1966 M. കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത് പ്രേം നസീർ പ്രധാന വേഷത്തിലെത്തിയ കളിത്തോഴൻ എന്ന സിനിമ റിലീസായത്. ഈ സിനിമയിൽ P. ജയചന്ദ്രൻ പാടിയ മഞ്ഞളയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനമാണ് ഭാവഗായകന്റെ ശബ്ദത്തിൽ മലയാളികൾ ആദ്യം കേട്ടത്. ആദ്യം പാടിയ പടം കുഞ്ഞാലിമരക്കാർ പുറത്തിറങ്ങാൻ വൈകിയത് ഒരർത്ഥത്തിൽ ജയചന്ദ്രന് അനുഗ്രഹമായി. കുഞ്ഞാലിമരക്കാറിൽ ജയചന്ദ്രൻ പാടിയ ഗാനം ശ്രദ്ധിക്കപ്പെടാതെ പോയപ്പോൾ കളിത്തോഴൻ എന്ന സിനിമയിലെ ഗാനം വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു. ഇന്നും ജയചന്ദ്രന്റെ ആദ്യ സിനിമാ ഗാനം മഞ്ഞളയിൽ മുങ്ങിത്തോർത്തി എന്നാണെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ഗായകരുടെ നീണ്ട നിര തന്നെയുണ്ടായിരുന്നു കുഞ്ഞാലിമരക്കാറിൽ. യേശുദാസ്, P. ലീല, S. ജാനകി, B. വസന്ത, K. P. ചന്ദ്രമോഹൻ, A. P. കോമള, A. K. സുകുമാരൻ എന്നിങ്ങനെ പോകുന്നു ആ നിര.